നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയുടെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തത്വമേനി വിശദമായ ഒരു വാർത്ത നൽകിയിരുന്നു. അതായത് ആന്ധ്രയുടെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു നേതൃത്വത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ അനുവാദത്തോടുകൂടിയാണ് ഇത്തരം മതപരിവർത്തന ലോബികൾ അവിടെ നൃത്തമാടുന്നത്, അവിടെ കിടന്ന് വിലസുന്നത്. ആന്ധ്രയിൽ എത്രയോ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമാണ് എന്നാണ് ആന്ധ്രയിലെ ഹൈന്ദവ വിശ്വാസികൾ പറയുന്നത്. ഇത് ഒരു മതേതര രാജ്യത്ത് ഏതു മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഒരു രാജ്യത്ത്, അടിസ്ഥാനമായി ഹിന്ദുധർമ്മം പുലരുന്ന ഒരു രാജ്യത്ത്, ഹൈന്ദവ വിശ്വാസികൾക്കും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ് ഈ വാർത്ത സൂചനകൾ നൽകുന്നത്, അല്ലെങ്കിൽ വ്യക്തത നൽകുന്നത്. കേരളത്തിലും മറിച്ചല്ല, ഇവിടെയും മതപരിവർത്തന ലോബി കാര്യമായി തന്നെ വിലസുകയാണ്. സുവിശേഷകന്മാർ ഘോരഘോരം പ്രസംഗിച്ച് വീട് വീടാന്തരം കയറി ലഘുലേഖകളുമായി മതപരിവർത്തനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയിലെ ഗ്രാമാന്തരങ്ങളിലേക്കാണ് ഇവർ ആദ്യം പോകുന്നത്. നമ്മൾ നേരത്തെ ഛത്തീസ്ഗഡിലെ അവിടെ ചില മേഖലകളിൽ വനാന്തര പ്രദേശങ്ങളിലൊക്കെ ആദിവാസികളെ മതം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പിടിയിലായതും ഇയാൾ പിടിയിലായതിനെതിരെ ചില ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികൾ ശക്തമായ വാദമുയർത്തിയതുമൊക്കെ തത്വമേ ന്യൂസ് വാർത്തയായി നൽകിയിരുന്നു. ആന്ധ്രയിലും സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകളെ സമീപിച്ച് അവർക്ക് അരിയും അതുപോലെയുള്ള പണവുമൊക്കെ വാഗ്ദാനം ചെയ്ത് അവരെ മതപരിവർത്തനത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിച്ച് ക്രിസ്ത്യൻ മതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അവർ വഴങ്ങില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ആന്ധ്രയിൽ കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ചും ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലേറിയ ശേഷം നടന്നുകൊണ്ടിരുന്നത്. അതിന്റെയൊക്കെ സൂചനകൾ ഞങ്ങൾ നൽകിയ വാർത്തകളിൽ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ക്ഷേത്ര വിഗ്രഹങ്ങൾ തകർക്കുന്നതിലും ദൈവങ്ങളുടെ, അതായത് ഹിന്ദു ദൈവങ്ങളുടെ തലയിൽ ചവിട്ടുന്നതിലും ആനന്ദിക്കുന്നുവെന്നും ഗ്രാമത്തെ മുഴുവൻ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമെന്നും വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നു ഒരു ക്രിസ്ത്യൻ പാതിരി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് പൊതുവേദിയിൽ, അല്ലെങ്കിൽ പൊതുവായി ഇത്തരമൊരു കാര്യം പറയാൻ ഇവനൊക്കെ ആരാണ് ധൈര്യം കൊടുക്കുന്നത് എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഭരണകൂടവും അതുപോലെ തന്നെ പണവും വിദേശ ഫണ്ടും ഇവിടുത്തെ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയുടെ തലതൊട്ടപ്പന്മാരുമൊക്കെ അല്ലേ ഇവനൊക്കെ ഈ ധൈര്യം കൊടുക്കുന്നത്? ഇത് പൊതുവേദിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധാരണഗതിയിൽ നടന്നു പോകാൻ പാടുണ്ടോ? മര്യാദയ്ക്ക് പോകാൻ പാടുണ്ടോ? ഈ ചോദ്യമാണ് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളും ഹൈന്ദവ സമൂഹവും ഉന്നയിക്കുന്നത്. ഇവിടെ ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെ എന്തും കാണിക്കാം, എന്ത് തെണ്ടിത്തരവും കാണിക്കാം, ആരും ചോദിക്കാനില്ല, പറയാനില്ല എന്ന ധാരണയല്ലേ ഇവന്മാർക്കൊക്കെ? ഇതിപ്പോൾ ആന്ധ്രയിലെ കാര്യമാണ്, ഇത് പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം. ശക്തമായ ഒരു നിയമ സംവിധാനം ഇതിലില്ലേ? നിർബന്ധിത മതപരിവർത്തനം നിയമവിധേയമല്ലാത്ത, അല്ലെങ്കിൽ ശിക്ഷാർഹമായ ഒരു നാടാണ് നമ്മുടെ ഭാരതം. എന്നിട്ടും ഇതൊക്കെ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമടക്കം ഇത് സംബന്ധിച്ച് നിവേദനങ്ങൾ ആന്ധ്രയിലെ ഹൈന്ദവ വിശ്വാസികളും സംഘടനകളും അയച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണം. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് വിഗ്രഹങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഇതുപോലെ പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുകയും തുടർന്ന് അറസ്റ്റിലാവുകയും ചെയ്യുന്നത്. ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ ഹിന്ദു ദൈവങ്ങളുടെ തലയിൽ ചവിട്ടും, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കും എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചു കൂവിയത്. ഇയാളുടെ പേര് പ്രവീൺ ചക്രവർത്തി എന്നാണ്, പേരൊക്കെ കൊള്ളാം. സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ച ഈ അഹങ്കാരിയുടെ പേര് കാക്കിനട എന്ന സ്ഥലവാസിയാണ് ഇയാൾ. കാക്കിനട സ്വദേശി പ്രവീൺ ചക്രവർത്തി ആണ് അറസ്റ്റിലായത്. ഗുണ്ടൂർ സ്വദേശിയായ ഒരു വ്യക്തിയുടെ പരാതിയിലായിരുന്നു ഇയാൾക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പോലീസ് ആയത് കാരണം ബാക്കി എന്താവും എന്ന് നമുക്കറിയില്ല. ഇയാൾ അതിനെക്കുറിച്ച് പറയുന്ന ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. അത് കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല, എന്നാലും വാർത്തയുടെ ഭാഗമായി അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ആദ്യം സുവിശേഷം പ്രചരിപ്പിക്കുന്നു, അവൻ ചെയ്ത കാര്യങ്ങൾ അല്ലെ ചെയ്യുന്ന കാര്യങ്ങളാണിത്. പിന്നീട് അവിടെ സ്ഥിരമായി താമസിക്കുന്ന ഒരു പാസ്റ്റർ ഏർപ്പാടാക്കുന്നു. അങ്ങനെ ഈ പ്രവർത്തനം തുടരുന്നു. ഒടുവിൽ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കുകയും തങ്ങളുടെ ശിലാദൈവങ്ങളെയും വൃക്ഷദൈവങ്ങളെയും ഒക്കെ മാറ്റുകയും ചെയ്തു കഴിയുമ്പോഴാണ് ഞങ്ങൾ അതിനെ ഒരു ക്രിസ്തുഗ്രാമം എന്ന് വിളിക്കുക. പേരൊക്കെ ഇട്ടു ക്രിസ്തുഗ്രാമം. ചില ക്രിസ്തുഗ്രാമങ്ങളിൽ ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇത്തരം കല്ലുകളെയും വൃക്ഷങ്ങളെയും ചവിട്ടിയിട്ടുണ്ട്, ഇയാൾ ചെയ്തിട്ടുണ്ട് ഈ പ്രവീൺ ചക്രവർത്തി.
പാസ്റ്റർ നിങ്ങൾക്ക് അവയെ ചവിട്ടാം, കാരണം അവയെല്ലാം വ്യാജമാണ്. അങ്ങനെ ഞാൻ ദൈവങ്ങളുടെ തലയിൽ ചവിട്ടിയ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ആ സമയം മുതൽ ഞങ്ങൾ അവയെ ക്രിസ്തു ഗ്രാമങ്ങളാക്കി മാറ്റി. ഒരു ഗ്രാമം മുഴുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ് ക്രിസ്തു ഗ്രാമങ്ങൾ. ഞങ്ങൾ അങ്ങനെ നൂറുകണക്കിന് ക്രിസ്തു ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കഴിവിന്റെ പരമാവധി ഇതൊക്കെ ചെയ്യുന്നു എന്നാണ് ഈ പ്രവീൺ ചക്രവർത്തി എന്ന് പറയുന്ന ഈ പാതിരി പറഞ്ഞത്. ആന്ധ്രാപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോധപൂർവമുള്ള ഹിന്ദു വിരുദ്ധ ആക്രമണം ഇപ്പോഴും തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ആന്ധ്രയിലെ 25,000 ക്ഷേത്രങ്ങളുടെ ഭൂമി സർക്കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മുൻ CBI ഡയറക്ടർ എം നാഗേശ്വർ റാവു വെളിപ്പെടുത്തിയത്. താൻ ശേഖരിച്ച രേഖകളുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. 2004-2009 കാലഘട്ടത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് YSR കാലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ജഗൻമോഹൻ അധികാരത്തിൽ വന്നതിന് ശേഷം ചിറ്റൂർ, നെല്ലൂർ, ഗുണ്ടൂർ തുടങ്ങി പല ജില്ലകളിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായി ആക്രമണങ്ങൾ നടന്നു. നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. September 6 കിഴക്കൻ ഗോദാവരിയിലെ അന്തർവേദി പട്ടണത്തിൽ ക്ഷേത്രരഥം തീവച്ച് നശിപ്പിക്കപ്പെട്ടു. അതായത് ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ നേരെ, അല്ലെങ്കിൽ ഹിന്ദുവിന് തന്നെ നേരെ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളുടെയും അതുപോലെ തന്നെ അവഹേളനങ്ങളുടെയും കഥയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് ഈ രീതിയിലുള്ള മതപരിവർത്തന ലോബികൾ അവിടെ ഇങ്ങനെ നടമാടുകയാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. സനാതന ധർമ്മം പുലരുന്ന ഭാരതത്തിലെ ഒരു സംസ്ഥാനത്താണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഒക്കെ ഒത്താശയുടെ ഇത്തരം കുൽസിത പ്രവർത്തികൾ നടക്കുന്നത് എന്നത് അത്യന്തം ആശങ്കാജനകമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശക്തമായ നടപടി പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, അതുപോലെ വിവിധ ഹൈന്ദവ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത്. നടപടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.